അസ്സലാമുഅലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖാവിട. എന്താക്കുന്ന എല്ലാവരും? അപ്പൊ ഇന്ന് ഞാന് അർമാന്റെ പരിത്തരന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷമായിട്ടാവേ വന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കൽ, അങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പരിപാടിയായിട്ടാവേ വന്നത്. ഉള്ളവർക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യമായെങ്കിലും ഭരിത്തരൻ്റെ അപ്പം എല്ലാം അങ്ങനത്തെ എല്ലാം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം കിട്ടുമ്പോൾ ഒരു പാങ്ങൻ അല്ലേ. ഓർക്ക് പിന്നെ സന്തോഷമാവാൻ അതിനേക്കാളും വലുതൊന്നും വേണ്ട. ഓർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റാ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് വേറെ ഫുഡാക്കലോ അങ്ങനത്തെ ഒന്നും ഇല്ലാവ. ഞാനിങ്ങനെ കേക്ക് മുറിക്കാൻ പോലും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിട്ടാ. ഞാൻ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നെങ്കിലും അങ്ങനെ കുഞ്ഞോളെ പരിത്തരക്ക് വലിയൊരു കാര്യമായിട്ട് അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല. ഒരു കേക്ക് എപ്പോഴും ഞാൻ ഉണ്ടാക്കലുണ്ട്. കേക്ക് മുറിക്കും, പിന്നെ പുതിയൊരു ഡ്രസ്സ് ഇടും, അത്ര തന്നെ. ഇങ്ങനെ പിന്നെ നമ്മ തന്നെ ഉണ്ടാവും, പെങ്ങന്മാരും മക്കളും എളിയാരും, അങ്ങനെ നമ്മ മാത്രം. അങ്ങനെ വെങ്ങനെന്ന് അറിയാനൊന്നുമില്ല. സിമ്പിളായിട്ട് പിള്ളേരെ ചെറിയ രീതിയിൽ സന്തോഷിപ്പിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു അവർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയായിട്ടായിട്ട് എപ്പോഴും അങ്ങനെ അധികം എല്ലാവരും ഭരിത്തരും അങ്ങനെ തന്നെയാണ് ഉണ്ടാവല്. ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ആയെങ്കിലും ഇപ്പോഴായെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇതുവരെയും ആഘോഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ അങ്ങനെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ഏതെല്ലാം വീഡിയോയിലെല്ലാം ഷെയർ ആക്കിയില്ല. അപ്പോൾ അതിനോണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ സ്പൈഡർമാനെ പുള്ളന്മാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതിനോണ്ട് തന്നെ ചെറിയ അങ്ങനത്തെ ഒരു തീം കൊടുത്തതെന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ കേക്ക് കട്ടാക്കുന്നെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ്. ഭരിത്തര ബോയിൻ്റെ പേര് അർമാൻ മുഹമ്മദ്, മൂത്താള് അനം നഫീസ, ചെറിയത് മെഹറ ജമീല. പിന്നെ അർമാനെ പോലെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പുറ സൈഡ് ഇരുന്നിട്ടില്ല. ഇപ്പോൾ അർമാന് കേക്ക് വായിലിട്ട് കൊടുത്തത് അത് പങ്കള മോനാണ്. ഓൻ്റെ തന്നെ സെയിം ഏജ്, ചെറിയ എത്ര മാസത്തിൻ്റെ വ്യത്യാസമാണ്. ഓൻ്റെ പേര് ഷാസീന്. അർമാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് ഓന്. എൻ്റെ മൂത്താള് അന്നുവിന് ഭയങ്കര നിർബന്ധം അർമാനിന് ഗിഫ്റ്റ് കൊടുക്കണം, കേക്ക് ആക്കണം എന്നെല്ലാം. ഓന് പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയില്ല. അവ ഓന് കുറച്ച് സൈലൻ്റ് ആണ് ആള്. അപ്പോൾ ഓൾക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിന്, ഓനങ്ങനെ പറയില്ലാലോ. അപ്പം അതിനോട് ഓൻ എന്തായെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, ഓന് സർപ്രൈസ് ആക്കണം അങ്ങനെയല്ലോ. അന്നുവിന് ഭയങ്കര നിർബന്ധം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ജമ്മുവിന് എല്ലാം ഉൾക്ക് തന്നെ വേണം അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിന്. അർമാനേക്കാളും ഗിഫ്റ്റെല്ലാം പൊട്ടിക്കാൻ ഭയങ്കര തിരക്കുണ്ടായത് ജമ്മുവിനാണ്. അങ്ങനെ ഷാസിയും അന്നും രണ്ടാളും സായിച്ചാൻ്റെയൊക്കെ പോയിട്ട് ഒരിടത്ത് പെരുന്നാൾ പൈസ ഉണ്ടായിന്, അതിനെക്കൊണ്ട് സ്വന്തമായിട്ട് മേങ്ങിയതാണ് ഗിഫ്റ്റെല്ലാം. അർമാന് സംഭവം ഒന്നും അറിയില്ല. വൈകുന്നേരം പോകുന്നത് കണ്ടിന്, അത് വേറെ എന്തെല്ലാം സാധനം വേങ്ങാനുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുണ്ടായത്. രണ്ടാളെ ഗിഫ്റ്റും കൊണ്ടുവന്നിട്ട് അപ്പുറം അടുത്തന്നെ പങ്ങളെ പോലെ ഉള്ളത് ആടെ കൊണ്ടുവച്ചിട്ടുണ്ടായിന്. അപ്പം അതിനോണ്ട് ഓനക്ക് സംഭവമേ അറിയില്ല. കേക്ക് കട്ടാക്കുന്നതിന് കുറച്ച് മുന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ഷാസിൻ്റെ ഗിഫ്റ്റ് പൊട്ടിച്ച് അടുത്തത് അനുവിൻ്റെ ഗിഫ്റ്റാണ് ഇപ്പോൾ പൊട്ടിക്കുന്നുള്ളത്. ഓന് ഇഷ്ടം ഇങ്ങനത്തെ റിമോട്ട് കാറുള്ള, അപ്പോൾ അതിനോണ്ട് ഓൻ്റെ ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് ഓളും വീങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അത് കണ്ടിട്ടാകുമ്പോൾ അർമാന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതന്നെ അവെ ഭരിത്തരൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് വലിയ ഫുഡൊന്നും ആക്കിയിട്ട് കേക്കും ഡോനറ്റും മാത്രമാണ് ആക്കിയിട്ടുണ്ടായത്. ഡോനറ്റ് ഒന്ന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് മാത്രമാണ് ആക്കിയിട്ടുണ്ടായത്. പിന്നെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ അന്ന് പൊറോട്ടയും സാധാരണ ചിക്കൻ കറി, വേറെ അങ്ങനെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമായതുകൊണ്ട് ഹോട്ടലൊന്നും ഉണ്ടായിട്ട. സാച്ച പോയിട്ട് എല്ലാ ഭാഗത്തും നോക്കി, എന്ത് ഫുഡും കിട്ടിയില്ല. ലാസ്റ്റ് ഒരു തട്ടുകടയിൽ നിന്ന് സാധാരണ ചിക്കൻ കറിയും പൊറോട്ടയാണ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ കുറേ ലേറ്റായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാനൊന്നും നമ്മൾ നിന്നിട്ട. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയാവേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും കമൻ്റ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ.